അമൃതാത്മാക്കളെ, നമ്മൾ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഭാരതീയ വൈദ്യശാസ്ത്രം, അത് നമ്മുടെ അമ്മമാരുടെ കരങ്ങളിലെത്തി ഗൃഹവൈദ്യം എന്ന നിലയിൽ പരക്കെ അറിയപ്പെട്ട് അപ്പോഴപ്പോൾ തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഉണ്ടാക്കിക്കൊടുക്കാവുന്ന പാകത്തിൽ ലളിതങ്ങളായ കോമളങ്ങളായ ഔഷധങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായി വന്ന ഒരു സമ്പ്രദായത്തെയാണ് കണ്ടുവരുന്നത്. ഭാരതീയ വൈദ്യശാസ്ത്രം എപ്രകാരം ജനകീയ ഔഷധങ്ങളെക്കൊണ്ടും ജനകീയ ആരോഗ്യം കൊണ്ടും പരിപൂർണമായിരുന്നു, അതെങ്ങനെയാണ് നൂറ്റാണ്ടുകളിലൂടെ പുരോഗതി പ്രാപിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു ജനത കൈകാര്യം ചെയ്തു. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, ആ രാജ്യത്തിൻ്റെ സംസ്കാരം, ആ രാജ്യത്തിൻ്റെ പ്രശസ്തി, ഇവ നിലകൊള്ളുന്നത് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലുമാണ്. ഇത് രണ്ടും ഇന്ന് ഏറ്റവും വലിയ കച്ചവട സാധ്യതകളുടെ ലോകമായി മാറി. എന്നാൽ പ്രാചീനരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടും പൂർണ്ണമായും വ്യവസായത്തിൽ നിന്ന് സ്വതന്ത്രമായിരുന്നു. വ്യാവസായിക പ്രാധാന്യത്തോടെ പഠിപ്പിക്കുകയും അതിനനുഗുണമായി വിദ്യാഭ്യാസമുള്ളവർ വ്യവസായത്തിൻ്റെ ഭാഗമായിത്തീരുകയും സ്വഭാവശുദ്ധി, ലാളിത്യം ഇവയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു രാജ്യം തന്നെ അധപ്പതിക്കുന്നു, നശിക്കുന്നു, അതിൻ്റെ പൂർവ്വ പൈതൃകം നഷ്ടപ്പെടുന്നു എന്ന് കാണാം. എങ്ങനെയാണിത് നിലനിർത്തിക്കൊണ്ടുവന്നത് പ്രാചീനർ? സർവസംഘ പരിത്യാഗികളായ ആളുകളിലൂടെ അറിവ് രൂപാന്തരപ്പെടുകയും അത് ജനജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, രാജാവ്, പുരോഹിതൻ, ഉദ്യോഗസ്ഥ, അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ, പ്രജകൾ, ഇവരുടെ എല്ലാം ഇടയിലേക്ക് ഇത് പകർന്നുകൊടുത്ത് താന്താങ്ങൾക്കാവശ്യമുള്ളത് പ്രായോഗികമായി ഉപയോഗിച്ചു വരിക എന്നുള്ള ഒരു സമ്പ്രദായമായിരുന്നു ഭാരതം രൂപപ്പെടുത്തിയെടുത്തത്. എന്നാൽ അറിവിൻ്റെ ഗവേഷണങ്ങളും പഠനങ്ങളും പൂർണ്ണമായും സമയമുള്ളവരും സർവസംഘ പരിത്യാഗികളും കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിർബന്ധമായി. പക്ഷേ പിന്നീട് വന്ന വൈദേശിക ഭരണവും തുടർന്നുണ്ടായ യൂണിവേഴ്സിറ്റികളുമെല്ലാം നമ്മെ വല്ലാത്തൊരവസ്ഥിതിയിൽ കൊണ്ടെത്തിച്ചു. കാലത്തിൻ്റെ ഈ കുത്തൊഴുക്കിൽ സർവസംഘ പരിത്യാഗികളുടെ കേന്ദ്രങ്ങൾ പോലും വ്യാവസായിക സ്ഥാപനങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിനെയാണ് നാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പുരോഗതി എന്ന് ചിന്തിക്കുന്നത്. അത് തെറ്റൊന്നുമല്ല, ശരിയാണ്, അങ്ങനെയാണ് പുരോഗതി വേണ്ടത്, അതിനൊന്നും എതിരഭിപ്രായമില്ല. എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ ജീവിച്ച ഒരു ജനതയുടെ ഓസ്യത്ത് വളരെ വിപുലമായി നമ്മുടെ രാജ്യത്ത് കിടപ്പുണ്ട്. അത് തമസ്കരിക്കാതിരിക്കുന്നതിന് വേണ്ടി, അവയെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകുന്നതിന് വേണ്ടി ഒരു എളിയ ശ്രമം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. നാം പറഞ്ഞു വന്നത് അനേകവിധ രോഗങ്ങൾക്ക് അതിലളിതങ്ങളായ ഔഷധങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, അതീവ ലളിതങ്ങളായ. നൂറ്റാണ്ടുകളിലൂടെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഗവേഷണ പന്ഥാവ് നടന്ന് നീങ്ങി പരാജയപ്പെട്ട്, എല്ലാ മേഖലയും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ വൈദേശിക യൂണിവേഴ്സിറ്റികൾ കാനഡയിലും ഇംഗ്ലണ്ടിലും ഒക്കെയുള്ള യു എസ് എയിലുമൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യക്കാരായ ചെറുപ്പക്കാരെ ഗവേഷകരായെടുത്ത് ഇന്ത്യയുടെ പ്രാചീനങ്ങളായ ഔഷധങ്ങളെ തേടിപ്പിടിച്ച് ഓരോ രോഗങ്ങൾക്കും ആധുനിക രീതിയിൽ ഗവേഷണം ചെയ്ത് കണ്ടെത്താനുള്ള ശ്രമം നടന്നു വരികയാണ്.
അവരുടെ റെഫറൻസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഔഷധങ്ങളെ കണ്ടെത്തുവാനോ പഠിക്കുവാനോ പറ്റാത്തതുകൊണ്ട് പ്രാചീനമായ ഭാരതീയ അറിവുകൾ ഇൻ്റർനെറ്റിലോ മറ്റുള്ളിടത്തോ പെട്ടുപോയാൽ അതെല്ലാം എടുത്ത് ഗവേഷണം ചെയ്യുവാനും ഒപ്പം അതിരഹസ്യമായി ഇന്ത്യൻ മണ്ണിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിലെ പ്രാചീനത കയ്യിലിരിക്കുന്ന ആളുകളെ കണ്ട് അവയെ എടുത്ത് ഗവേഷണം ചെയ്ത് അതിൻ്റെ പേറ്റൻ്റ് എടുത്ത് വിൽക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി നെട്ടോട്ടമാണ് ഇന്ന് ഗവേഷണ സ്ഥാപനം. ഇന്നലെ വരെ അവ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യയും ആ ഔഷധങ്ങളുടെയും അതുപോലുള്ള നാടൻ പശുക്കളുടെയും ഒക്കെ പേറ്റൻ്റ് അതുമായി ചെല്ലുന്നവർക്ക് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനെക്കുറിച്ച് അറിയുന്ന ബുദ്ധിജീവികൾ പോയി പേറ്റൻ്റ് എടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് വളർത്തണമെങ്കിൽ, ബാക്കിയുള്ളവർക്ക് ചെയ്യണമെങ്കിൽ ഇവർക്ക് റോയൽറ്റി കൊടുക്കണമെന്നുള്ളൊരു നിയമത്തിലേക്ക് നാം വരാൻ പോവുകയാണ്. നൂറ്റാണ്ടുകളായി ഇവയെ സംരക്ഷിക്കുന്നവർ ഇതേക്കുറിച്ച് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അറിഞ്ഞാലും അവർക്കിതിൽ താല്പര്യമുണ്ടാവണമെന്നുമില്ല. ഇവിടെയാണ് പ്രാചീന ഔഷധങ്ങളെ നമ്മൾ ജ്വരം മുതൽ കണ്ടുവരുമ്പോൾ പ്രവാഹിക, അതിസാരം, രാമച്ചം, ഞാറക്കുരുന്ന്, മാവിൻ്റെ തളിർ ഇവ കഷായം വെച്ച് കഴിച്ചാൽ അതിസാരം, അർശസ് ഇവയൊക്കെ നശിക്കും. വളരെ നല്ല ഔഷധമാണ്. മൂന്ന് മരുന്നാണ് രാമച്ചം, ഞാവൽക്കുരുന്ന്, മാവിൻ്റെ തളിര്. അരുചി മാറും, രുചി ഉണ്ടാക്കും, വയറിന് വളരെയേറെ സുഖം തരുന്ന ഔഷധമാണ് ഇവ. ഇവ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാലും ഈ ഗുണങ്ങളെല്ലാം കിട്ടും. ഞാവൽക്കുരുന്നും രാമച്ചവും മാവിൻ്റെ തളിരും ഇടിച്ചു പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുക. മുത്തങ്ങ കഷായം വെക്കുക. സാധാരണ പറമ്പുകളിലൊക്കെ വളരുന്ന ഒരു ചെടിയാണ് മുത്തങ്ങ. ആമവാദത്തിന് അതീവ പ്രാധാന്യമുള്ളതാണ്. ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകളിൽ ആഹാരത്തിൻ്റെ തെറ്റായ ഉപയോഗം കൊണ്ട്, നൂനമിഥ്യാദിയോഗങ്ങളെ കൊണ്ട് വൈകല്യമുണ്ടായ ഇമ്മ്യൂണിറ്റി, രോഗ പ്രതിരോധ ശക്തി അവ നഷ്ടപ്പെടുമ്പോൾ പ്രതിരോധത്തിലേക്ക് എളുപ്പം കൊണ്ടുവരുവാനും ആമവാദം മുതലായവയെ പെട്ടെന്ന് ശമിപ്പിക്കുവാനും പര്യാപ്തമായ മുത്തങ്ങ കഷായം വെച്ച് തേൻ ചേർത്ത് കഴിക്കുക. അതിസാരം, അർശസ് എല്ലാം മാറും. പെരുമരത്തിൻ്റെ തൊലി, ആഗന്തുജങ്ങളായിരിക്കുന്ന എല്ലാ വികാരങ്ങളും, അഭിഘാതം, വിഷം, ആന്തരികവും ബാഹ്യവുമായ വിഷം, ഇവയിലൊക്കെ വളരെ ഫലപ്രദമാണ് പെരുമരം. ലുക്കീമിയയിൽ ഇത്രയും ഫലപ്രദമായ ഒരു ഔഷധം വേറെ ഇല്ല. ലുക്കീമിയ രോഗികളിൽ ബ്ലാസ്റ്റ് കൂടുമ്പോൾ, ബ്ലാസ്റ്റിൻ്റെ അളവ് എത്ര കൂടി നിൽക്കുമ്പോഴും അതിനെ സാധാരണയിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും പര്യാപ്തമായ ഒരൗഷധമാണ് പെരുമരത്തൊലി. പെരുമരം, പെരിങ്ങലം, പെരയിലം, പിരയില, പിരകില, വട്ടപ്പലം, തിട്ടപ്പിലാവില, ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരേ ചെടിയാണ്. ഒരു വേരനെന്ന് തിരുവനന്തപുരംകാരും പറയും. ഈ ചെടിയുടെ വേരിന്മേൽ തൊലി ദിവ്യ ഔഷധമാണ്. ഇതിൻ്റെ ഇല ദിവ്യ ഔഷധമാണ്. ഇതിൻ്റെ തളിര് ദിവ്യ ഔഷധമാണ്. അർശസ്സിന് അതീവ ഫലപ്രദമാണ് ഇതിൻ്റെ തൊലി, വേരിന്മേൽ തൊലി. ബ്ലാസ്റ്റ് കുറയ്ക്കും.
പ്രവാഹികയെ നിർത്തും അതിസാരത്തെ. ആ പെരുമരത്തിൻ്റെ തൊലി കഷായം വെച്ച് തേൻ ചേർത്ത് കഴിക്കുക. കൊടിത്തൂവ വേര് ഇല ചൊറിയും. അതുകൊണ്ട് കൈവെള്ളയിലൊഴിച്ച് എവിടെയും പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൊടിത്തൂവയുടെ വേര്, കൊടുവേലിക്കിഴങ്ങ്, കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്യണം. കൊടുവേലിക്കിഴങ്ങ് എടുത്ത് അതിനെ ചെറുതായി അരിഞ്ഞ് ചുണ്ണാമ്പ് തെളിയിലിടുമ്പോൾ ചുവന്നു വരും. ആ ചുവപ്പ് വെള്ളം മാറ്റി മാറ്റി ചുണ്ണാമ്പ് തെളി ഒഴിച്ച് ചുവപ്പ് ഇല്ലാതാവുമ്പോൾ അത് ശുദ്ധമായി. അത് കഴിഞ്ഞ് അതിൻ്റെ നാരും അതിൻ്റെ ഉള്ളിലുള്ളതായൊരു കാമ്പും മൊരിയും കളയണം. അങ്ങനെ ശുദ്ധി ചെയ്തെടുത്ത കൊടുവേലിക്കിഴങ്ങ്, കൊടിത്തൂവയുടെ വേര്, കൊടുവേലിക്കിഴങ്ങ്, പാടക്കിഴങ്ങ്, പാച്ചോറ്റിത്തൊലി, അമ്പഴത്തിൻ്റെ തൊലി, അരയാൽ മുട്ട്, കൂവളത്തിൻ്റെ വേര്, അതിവിടയം, വിഴാലരിക്കാമ്പ്, താതിരിപ്പൂവ്, വരട്ടുമഞ്ഞൾ, മരമഞ്ഞത്തൊലി, ജാതിക്ക, അയമോദകം, ജീരകം, ചുക്ക്, ഇവ അരക്കഴഞ്ചു വീതം. മൂന്ന് നാഴി വെള്ളത്തിൽ വച്ച് മൂഴക്കാക്കി തേനും ജീരകം പൊടിച്ചതും ചേർത്ത് രാവിലെ കഴിക്കുക. അർശസ്സിന് അത്യുത്തമമാണ് ഈ കഷായം കൊണ്ട്. അർശസ്സ്, അതിസാരം, മലബന്ധം, ഗുദത്തിലെ മുഴകൾ, വയറിനുള്ളിലെ മുഴകളെല്ലാം പോകും. കാരണം വിദ്രധിയിലും മറ്റും കൊടിത്തൂവയും കൊടുവേലിയും പാടക്കിഴങ്ങും പാച്ചോറ്റിയും ഒക്കെ വളരെ ഉത്തമ ഔഷധങ്ങളാണ്. അപ്പോൾ കൊടുവേലി, കൊടിത്തൂവ വേര്, ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങ്, പാടക്കിഴങ്ങ്, പാച്ചോറ്റിത്തൊലി, അമ്പഴത്തൊലി, അരയാലിൻ മൊട്ട്, കൂവളവേര്, അതിവിടയം, വിഴാലരിക്കാമ്പ്, താതിരിപ്പൂവ്, വരട്ടുമഞ്ഞൾ, മരമഞ്ഞത്തൊലി, ജാതിക്ക, അയമോദകം, ജീരകം, ചുക്ക്, ഇവ അരക്കഴഞ്ച് വീതം, രണ്ടര ഗ്രാം അരക്കഴഞ്ച് വീതം, മൂന്ന് നാഴി വെള്ളത്തിൽ വച്ച് മൂഴക്കാക്കി തേനും ജീരകവും പൊടിച്ച് ചേർത്ത് രാവിലെ കഴിക്കാം. പറച്ചുണ്ടയുടെ വേര്, ചെന്തെങ്ങിൻ്റെ കരിക്ക്, കൊത്തമല്ലി, നെല്ലിക്കത്തൊണ്ട്, കുടകപ്പാലത്തൊലി, ഞാറത്തൊലി, ഇവ ഓരോ കഴഞ്ച് ഇരുനാഴി വെള്ളത്തിൽ കഷായം വെച്ച് മലർപ്പൊടി ചേർത്ത് കൊടുക്കുക. കുട്ടികളുടെ അതിസാരത്തിനാണിത് ഏറ്റവും ഉത്തമം. മറ്റുള്ളവരുടെ അതിസാരവും പോവും. പറച്ചുണ്ട വേര്, ചെന്തെങ്ങിൻ കരിക്ക്, കൊത്തമല്ലി, നെല്ലിക്കത്തൊണ്ട്, കുടകപ്പാലത്തൊലി, ഞാവൽത്തൊലി, ഇവ ഓരോ കഴഞ്ച് ഇരുനാഴി വെള്ളത്തിൽ വെച്ച് മലർപ്പൊടി, മേമ്പൊടി ചേർത്ത് കൊടുക്കുക. കുട്ടികളുടെ അതിസാരം പൂർണ്ണമായി മാറും. മറ്റുള്ളവരുടേതിനും നന്നാണ്. ഇഞ്ചി 30 ഗ്രാം, കൊടിത്തൂവ വേര് 20 ഗ്രാം, ഒരിടങ്ങഴി വെള്ളത്തിൽ കുറുക്കി നാഴിയാക്കി കുറേശ്ശെ കഴിച്ചാൽ അതിസാരവും അരുചിയും പമ്പ കടക്കും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമില്ല. ഒരു 30 ഗ്രാം ഇഞ്ചിയും 20 ഗ്രാം കൊടിത്തൂവയുടെ വേരും മാത്രമാണ്. രണ്ടും കൂടി കഷായം വെച്ച് കഴിക്കുക, വളരെ ഫലപ്രദമാണ്.
കുടകപ്പാലവേരിന്മേൽ തൊലി, മുത്തങ്ങ കിഴങ്ങ്, അതിവിടയം, കൂവളവേർ കാതൽ, ഇവ മൂന്നും കൂടി കഷായം വെച്ച്, കുടകപ്പാലവേരിന്മേൽ തൊലി, മുത്തങ്ങ കിഴങ്ങ്, അതിവിടയം, കൂവളവേർ കാതൽ, ഈ നാലെണ്ണം, ഈ നാലും കൂടി കഷായം വെച്ച് കഴിച്ചാൽ ഏതതിസാരവും ശമിക്കും. ഉരി ആട്ടിൻ പാലിൽ നാഴി വെള്ളമൊഴിച്ച് 15 ഗ്രാം മുത്തങ്ങ ചതച്ചിട്ട് കുറുക്കി വെള്ളം വറ്റിച്ച് സേവിച്ചാൽ അഗ്നിദീപനമുണ്ടാവും, അതിസാരം ശമിക്കും. കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് കേരളത്തിലെ അമ്മമാർ ഈ യോഗം, ആട്ടിൻ പാലിൽ മുത്തങ്ങ കിഴങ്ങ് ചതച്ചിട്ട് പാല് കാച്ചി വെള്ളമാറ്റി കൊടുത്തിരുന്നു. വളരെ ഫലപ്രദമായ ഒരു പ്രയോഗമായിരുന്നു അത്. ആ കാലങ്ങളിൽ കുട്ടിക്കാലത്ത് ആട്ടിൻപാലും മുത്തങ്ങയും ചേർത്ത് കഴിച്ചിട്ടുള്ള കുട്ടികൾക്കൊന്നും കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടോ ദിനാന്തരീക്ഷസ്ഥിതിയുടെ മാറ്റം കൊണ്ടോ ദേശമാറ്റം കൊണ്ടോ അപകടകരമായ പ്രതിരോധശേഷിക്കുറവ് ഉണ്ടായിട്ടില്ല. ആരോഗ്യത്തിൽ തൽപരരായ അമ്മമാർ വളരെ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കുന്നതിന് കണ്ടെത്തിയ അഭൂതപൂർവങ്ങളായ ഔഷധങ്ങളിൽ ആദ്യത്തെ ഇനത്തിൽപ്പെട്ടതാണ് മുത്തങ്ങയും മറ്റും. പ്ലാവിൻ്റെ തളിരിലയും ചെവീയവും കൂടി മോരിലരച്ച് കഴിച്ചാൽ എല്ലാ അതിസാരവും ശമിക്കും. ഇതിനപ്പുറം മരുന്നില്ലെന്നാണ് ആചാര്യമതം. ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഔഷധങ്ങളിൽ ഏറ്റവും ദിവ്യമായ ഔഷധം ചെവീയവും പ്ലാവിൻ്റെ തളിരില അരച്ചതും കൂടി ചേർത്ത് കഴിക്കുകയാണ്. ചെവിയ വേരാണ് വേണ്ടത്. കുടകപ്പാലവേരിന്മേൽ തൊലി, പുളിവേര്, കാട്ടുതിപ്പലി, കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തത്, പിരകിൻ വേര്, പിരക് പെരുക തന്നെയാണ്, പെരിങ്ങലം തന്നെയാണ്, പെരിങ്ങലത്തിൻ്റെ വേരിന്മേൽ തൊലിയാണ് നല്ലത്, കടുക്ക, പാടക്കിഴങ്ങ്, ഇവ നെയ് തേച്ചു മയങ്ങിയ കലത്തിൽ വറുത്തു വെന്തെടുക്കുന്ന മുക്കുടി, അത് കഴിച്ചാൽ സർവാതിസാര ശമനമാണ്. അതീവ രഹസ്യമായി ഉപദേശിക്കുന്ന ഔഷധങ്ങളിൽ ഒന്നാണിത്. പരമ്പരയ മക്കളിൽ നിന്ന് മക്കളിലേക്ക് മറ്റും രഹസ്യമായി ഉപദേശിക്കുന്ന, അതിൻ്റെ പ്രയോജനത്തെ അറിയുന്നവർ ഉപയോഗിക്കേണ്ട ഔഷധങ്ങളിൽ പ്രധാനമാണ്. ചിങ്ങൻ വാഴയുടെ കായ നാലായിട്ട് കീറുക, അതിനകത്ത് ജീരകം പൊടിച്ചിട്ട് വരിഞ്ഞ് കെട്ടി മോരിൽ പുഴുങ്ങി അരച്ച് സേവിക്കുക. കുട്ടികളുടെ അതിസാരം പോകും. നെല്ലിക്ക കൊട്ടയുടെ തളിര്, വരട്ടു മഞ്ഞൾ, പുളിയാറൽ, ഇവ സമം പുഴുങ്ങി മോരിൽ വെന്ത് സേവിക്കുക, ബാലാതിസാരം ശമിക്കും. താമരപ്പൂവിൻ്റെ അകത്തെ അരിയും തേറ്റാമ്പരലുമൊപ്പം കൂട്ടി വറുത്തു ചുമക്കുമ്പോൾ വാങ്ങിപ്പൊടിച്ച്
അതിൻ്റെ പകുതി ജാതിക്ക പൊടിച്ച് ചേർത്ത് മുലപ്പാലിൽ കഴിക്കുക. മോരിൻ്റെ കൂടെ മുക്കുടിയായും സേവിക്കാം. അതിൽ അതിസാരം ശമിക്കും. ഈഴച്ചേമ്പിൻ്റെ കൂമ്പ്, കുരുമുളകും മഞ്ഞളും കൂട്ടി മോരിൽ പുഴുങ്ങി അരച്ച് മോരിൽ കുറുക്കി സേവിക്കുക. ബാലാതിസാരം ശമിക്കും. അത് വയറുവേദനയ്ക്കും വളരെ ഉത്തമ ഔഷധമാണ്. കുടകപ്പാലവേരിന്മേൽ തോല്, ചുക്ക്, അയമോദകം, കുഞ്ഞിരിക്ക ഇവ സമം കണ്ട് അരച്ച് ഇലയിൽ പൊതിഞ്ഞു ചുട്ട് മോര് ചേർത്ത് കുടുക്കി സേവിക്കുക. വേദനയോടുകൂടിയ അതിസാരം, ഡിസെൻട്രി ഇവയെല്ലാം ശമിക്കും. മലര്, ജീരകം, പുളിയാറല മോരിൽ വെന്തെടുത്ത് ഇന്ദുപ്പും അല്പം ചേർത്ത് കഴിക്കുക. അതിസാരമുള്ള ബാലന്മാർക്ക് ഇത് അതീവ ഹിതമാണ്. മലത്തെ നിരോധിക്കുകയും ചെയ്യും. രുചിയുണ്ടാവും, നല്ല ദഹനമുണ്ടാവും. മുത്തിൽ, കുടവൻ, നല്ല പുളിയാറല, തെച്ചിയുടെ പൂവ്, പനച്ചി, ചെറുപനച്ചി, കൃഷ്ണതുളസി, ജീരകം, മഞ്ഞൾ, കരേളകം, കരേളകത്തിൻ്റെ ഇലയാണ് നല്ലത്, ഇവയെല്ലാം കൂടി അരച്ച് മോരിൽ ഉണ്ടാക്കിയ മുക്കുടി സകല അതിസാരവും ശമിപ്പിക്കും. കുട്ടികൾക്കിത് അതീവ വിചിത്രമായ ഔഷധങ്ങളിലൊന്നാണ്. കറിവേപ്പില, വെൺവഴുതിന വേര്, പൊന്നാവീരത്തിൻ്റെ ഇല, ചെറുവഴുതിനയുടെ ഇല, പടോലവള്ളി, കണ്ണിവെറ്റില, മുക്കാപ്പീരം, ആടലോടകത്തില, കരിങ്കുറിഞ്ഞിയുടെ ഇല, അത് രണ്ടു പണവിട വീതം, നാല് പണത്തൂക്കം ജീരകം, ഇവ മോരിൽ നല്ലപോലെ അരച്ച് മഞ്ചാടി മാത്രയിൽ തൈര് വെള്ളത്തിൽ കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിസാരം ശമിക്കും. അതിദിവ്യങ്ങളായ ഈ ഔഷധങ്ങളെ നമുക്കായി പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ പൂർവ്വസൂരികളായ അമ്മമാരുടെ പാദകമലങ്ങളെ നമുക്ക് ഭക്തിയോടുകൂടി പ്രണമിക്കാം.